ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു മിനി മോട്ടീവ് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ടാണ് വേറെ ഒന്നുമല്ല ഇന്ന് വെറുതെ ഞാൻ ഇൻട്രസ്റ്റ് കയറി കുറേ ഫോട്ടോസൊക്കെ നോക്കി ഇപ്പോൾ എനിക്കൊരു ഒരു നല്ലൊരു പിക്ക് ഉണ്ട് ഞാൻ ഒരു കാർട്ടൂൺ ആണേ അതെന്നെ വളരെയധികം സ്വാധീനിച്ചു അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എനിക്ക് നിങ്ങളുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യണം എന്നൊക്കെ തോന്നി അപ്പോൾ അത് വേറെ ഞാൻ ഈ ക്യാൻവാസിൽ കാണിക്കുന്ന പിക്ചറാണേ അത് ഇപ്പോൾ ഈ പിക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓൾവേസ് ദ ഹാർഡസ്റ്റ് അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് ആദ്യത്തെ പടി എളുപ്പമായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാവുമായിരുന്നു പക്ഷേ സക്സസിനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ പടി ഏറ്റവും ഹാർഡസ്റ്റ് ആകും എന്നുള്ളതാണ് അതുപോലെ തന്നെ പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിൽ ആദ്യത്തെ ഒരു വർഷം അല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിലെ എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ടാവും അക്ഷരങ്ങൾ പഠിക്കണം അത് കൂട്ടി വായിക്കാൻ പഠിക്കണം കൂട്ടാൻ പഠിക്കണം കുറേ ഹരയ്ക്കാൻ പഠിക്കണം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പഠിക്കാനുണ്ടാവും എന്നാൽ ഒരു പ്ലസ് ടു എത്തിയ കുട്ടിക്കാണെങ്കിൽ അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല അവന്റേതായ രീതിയിൽ പഠിച്ചാൽ മതി അതുപോലെ തന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഇപ്പോൾ ഒരു ബിസിനസിന് മുന്നേറാനാണെങ്കിൽ അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഹാർഡായിരിക്കും ഒരുപാട് അധ്വാനിച്ചാണ് നമുക്ക് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ അതിന് നല്ല ഹൈറ്റ് ആയിരിക്കും ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഫസ്റ്റ് സ്റ്റെപ്പായിരിക്കും ഏറ്റവും വലിയ ഹാർഡ് അത് കഴിഞ്ഞിട്ടുള്ള പിന്നീട്ടുള്ള സ്റ്റെപ്പ് എന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പമുള്ളതായിരിക്കും സക്സസ്സിലെത്താനായിട്ട് പല പടികളുണ്ടാവും പല പടികൾ കൂടി ചേർന്നാണ് സക്സസ്സിലെത്തുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ പിക്ചർ ഇതാണ് ടീം വർക്ക് അപ്പം ഇതിൽ ആദ്യത്തെ ആൾ കണ്ട മൂന്ന് പേര് കൂടിയിട്ട് ഒരു മരക്കഷ്ണം ചുമന്നുകൊണ്ട് പോവുകയാണ് അതിൽ ആദ്യത്തെ പിക്ചർ മുകളിലത്തെ ആദ്യത്തെ ആ ഫോട്ടോയിൽ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ആൾ ഒരു രണ്ട് പാലങ്ങൾ അതിൻ്റെ നടുക്കൊരു കുഴി അവർ മൂന്ന് പേര് ഒരു തടിക്കഷ്ണം ചമക്കുമ്പോൾ ആദ്യത്തെ ആൾക്ക് ആ കുഴിയിൽ വീണ്ടായിട്ട് വരുന്നു അപ്പോൾ പുറകിലുള്ള ആൾക്കാരെ പിടിക്കുന്നു അതുകൊണ്ട് അവൻ രക്ഷപ്പെടുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ ആൾ വീഴാൻ വരുമ്പോൾ മുമ്പിലുള്ള ആൾ പിടിച്ചതുകൊണ്ടും പുറകിലുള്ള ആൾ ഹെല്പ് ചെയ്തതുകൊണ്ടും അവർ വീണില്ല അതുപോലെ തന്നെ രണ്ടുപേർ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് മൂന്നാമത്തെ ആൾ വീണില്ല ടീം വർക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ടീമായിട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒത്തൊരുമയോട് ചെയ്യുകയാണെങ്കിൽ മലയും പോരുമെന്ന് പറയുന്നത് പോലെ നമുക്ക് എപ്പോഴും ടീം വർക്ക് എപ്പോഴും നല്ലതാണ് ടീം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സക്സസ് ആവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ പിക്ചറിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ രണ്ട് പിക്ചേഴ്സ് സക്സസ്സിൽ തന്നെ വളരെയധികം എന്ന് വെച്ചാൽ എന്നെ സ്വാധീനിച്ചു ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ ആ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇന്ന് എനിക്കാണെങ്കിൽ ഒരു കണ്ടൻറ്റും കിട്ടാണ്ടിരിക്കുവായിരുന്നു അപ്പോൾ എന്ത് പറയും എന്ത് ഷെയർ ചെയ്യും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ പിക്ചർ ഞാൻ കണ്ടത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ സക്സസ്സിൽ എത്താനായിട്ട് എപ്പോഴും നമുക്ക് വളരെ പാടായിട്ടുള്ള ഒരു കാര്യമാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ പിൻ പരാജയപ്പെട്ട് പിന്മാറാനായിട്ട് നിൽക്കരുത് എപ്പോഴും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക അതാണ് ആദ്യത്തെ ആ ഒരു പിക്ചർ പറയുന്നത് രണ്ടാമത്തെ പിക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല ടീം വർക്ക് എപ്പോഴും ടീമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയത്തിലെത്താനായിട്ട് എളുപ്പമായിരിക്കും നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് സക്സസിലെത്താനായിട്ട് വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്ന് നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടണും കൂടെ അമർത്തുക ലെറ്റ്സ് ബൈ